വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തി ചീറിപ്പായുന്നവർക്ക് പണി ഇനി വീട്ടിൽ കിട്ടും. മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ സൈലൻസ് പദ്ധതിയിലൂടെ ഫ്രീക്കന്മാരെ പൂട്ടാനാണ് തീരുമാനം. ഇഷ്ടമനുസരിച്ച് വാഹനങ്ങൾ മോടികൂട്ടിയവർക്കൊക്കെ ഇനി പിടിവീഴും. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ കമ്പം കണ്ടെത്തുന്ന ഇരുചക്ര വാഹന യാത്രക്കാരും ഇനി ശ്രദ്ധിക്കണം. കണ്ണഞ്ചിപ്പിക്കുന്ന ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്നവരെയും പൂട്ടും. പരിഷ്കരിച്ച ഹാൻഡിൽ ബാർ അടക്കം ഘടനാപരമായ എല്ലാ മാറ്റങ്ങളും കണ്ടെത്തി പിഴ ഈടാക്കും. ഇതുമാത്രമല്ല പണി, വാഹനങ്ങളിൽ കൂട്ടിയ മോടി സ്വന്തം ചിലവിൽ തന്നെ നീക്കുകയും വേണം. 5 നാൾ നീളുന്ന പ്രത്യേക പരിശോധനയിലൂടെ പരമാവധി പേരെ പൊക്കാനാണ് തീരുമാനം. വഴിയോരങ്ങളിലെ പരിശോധന മാത്രമല്ല, ഇത്തരം വാഹനങ്ങളെക്കുറിച്ച് അറിയുന്നവർ വിവരങ്ങൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചാലും പണി വീട്ടിലെത്തും. പത്തനംതിട്ടയിലാണ് ഇതിനുള്ള ക്രമീകരണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച പത്തനംതിട്ട നഗരത്തിലെ സ്റ്റേഡിയം ജംഗ്ഷനിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. രൂപമാറ്റം വരുത്തിയതും എയർഹോണും മറ്റും ഘടിപ്പിച്ചിരിക്കുന്ന 5 വാഹനങ്ങൾക്ക് പിഴ ഈടാക്കി. 5000 രൂപയാണ് പിഴ. ഓപ്പറേഷൻ സൈലൻസ് നോഡൽ ഓഫീസറായി തിരുവല്ല RTO ഓഫീസിലെ AMVI ശ്രീജിത്തിനെ ചുമതലപ്പെടുത്തി. അനധികൃത ഓൾട്രേഷൻ നടത്തിയ വാഹനങ്ങളെ സംബന്ധിച്ച പരാതികളും വിവരങ്ങളും ജനങ്ങൾക്ക് പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് RTOയുടെ നമ്പറിലേക്കും നോഡൽ ഓഫീസറുടെ നമ്പറിലേക്കും അറിയിക്കാം. ഇനി ഇതും കൂടി അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ പിഴ അടയ്ക്കാതെ രക്ഷപ്പെടാം. ഇരുചക്ര വാഹനങ്ങളിൽ അമിത ശബ്ദമുണ്ടാക്കുന്നവരെ പിടികൂടാനാണ് ഓപ്പറേഷൻ സൈലൻസ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചത്. വാഹനങ്ങളിലെ സൈലൻസറിൽ മാറ്റം വരുത്തി അമിത ശബ്ദമുണ്ടാക്കുന്നവരെ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക പരിശോധനയാണ് ആരംഭിച്ചത്. ഓപ്പറേഷൻ സൈലൻസ് എന്ന പേരിൽ 18ാം തീയതി വരെയാണ് പരിശോധന നടത്തുക. പ്രധാനമായും ഇരുചക്ര വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാകും പരിശോധനകൾ നടത്തുന്നതും. കാരണം കൂടുതലായും ഇരുചക്ര വാഹനങ്ങളിലെ സൈലൻസർ ഊരിമാറ്റിയാണ് പലരും ചീറിപ്പയാറ്. അത്തരക്കാർക്ക് പൂട്ട് വീഴും. ഹെഡ്ലൈറ്റിന് വെളിച്ചം കൂട്ടുക, വെള്ളവെളിച്ചം ആക്കുക, ഹാൻഡിൽ ബാർ മാറ്റുക, അനധികൃത രൂപമാറ്റം വരുത്തൽ എന്നിവയ്ക്കെതിരെ നടപടിയെടുക്കും. ഇത്തരം വാഹനങ്ങൾക്ക് പിഴ ചുമത്തുകയും ചെയ്യും. വാഹനം പഴയപടിയാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്യും. ഇത് അനുസരിച്ചില്ലെങ്കിൽ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നടപടി MVD സ്വീകരിക്കും. എല്ലാ വിഭാഗത്തിലെയും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോട് പരിശോധനയ്ക്ക് ഇറങ്ങാൻ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ PS പ്രമോദ് ശങ്കർ നിർദ്ദേശം നൽകിയിരുന്നു. മോടി പിടിപ്പിച്ച മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കെതിരെ ഇതിനു മുൻപും പരിശോധന മോട്ടോർ വാഹന വകുപ്പ് കർശനമാക്കിയിരുന്നു. ഹാൻഡിൽ, സൈലൻസർ, ടയർ എന്നിവയിലാണ് പ്രധാനമായും മാറ്റം വരുത്താറ്. വാഹനങ്ങളുടെ നിറം മാറ്റുന്നത് അനുവദനീയമാണ്. അപേക്ഷ നൽകി മറ്റു വാഹനത്തിലെ ഡ്രൈവർമാർക്ക് ശ്രദ്ധ തെറ്റില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാകണം മാറ്റങ്ങൾ. ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിലുള്ള നിറമാറ്റത്തിന് 5000 രൂപയാണ് പിഴ ഈടാക്കുന്നത്. ശബ്ദമലിനീകരണവും വായുമലിനീകരണവും ഉണ്ടാക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയാൽ 5000 രൂപയാണ് പിഴ. സൈലൻസറിൽ മാറ്റം വരുത്തി ഉച്ചത്തിൽ ശബ്ദമുഴക്കി പോകുന്നവർക്ക് പിഴയടക്കേണ്ടി വന്നിട്ടും യുവാക്കൾക്കിടയിൽ ഈ പ്രവണത കൂടുകയാണ്. പിടിയിലാകുന്നവരിൽ നിന്ന് വിവരം ശേഖരിച്ച് മോട്ടോർ വാഹനങ്ങൾ മാറ്റം വരുത്തുന്ന വർക്ക്ഷോപ്പുകളിലും അധികൃതർ പരിശോധന നടത്തിയിരുന്നു. ഓൾട്രേഷൻ വരുത്തിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ പിടികൂടിയാൽ പിഴ ഈടാക്കി വിടുകയാണ് പല ഉദ്യോഗസ്ഥരും ചെയ്യാറ്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സൈലൻസ് രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.